അപ്പോൾ ഞാനിന്ന് പറമ്പിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയുക, നമ്മുടെ കവുങ്ങില്ലേ, കവുങ്ങിൻ്റെ ഈ അടയ്ക്ക വീണ് പോയിട്ടുള്ള ആ ഒരു ഞെടുപ്പ് കിട്ടി കേട്ടോ, കവുങ്ങിൻ്റെ കൊല എന്നൊക്കെ പറയും കേട്ടോ. ഇത് കവുങ്ങിൻ്റെ കാ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒരു പൂവിലാണ് കേട്ടോ, പൂ ഇങ്ങനെ ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു ഗ്രോ ബാഗ്, ഈസി ആയിട്ടൊരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാമെന്ന്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് മുമ്പും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നന്നായിട്ട്, അതായത് ഗ്രോ ബാഗിന് ഒട്ടും വെയിറ്റും ഇല്ല, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെടികൾ നട്ടതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് വേഗം പോകാം കേട്ടോ. അപ്പം ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോയേക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഓട്ടയുള്ള ഒരു ചെടിച്ചട്ടി ആയിരിക്കണം. ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ അകത്ത് നിന്നും മണ്ണും ഈ ഒരു പൊടിയും നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു തുണി അല്ലെങ്കിൽ ഒരു നെറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ കവുങ്ങിൻ്റെ ഈ പൂവില്ലേ, അത് ഉണങ്ങിയതാണ്, നന്നായിട്ട് ഉണങ്ങിയതാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിടുക കേട്ടോ. നല്ലതാണ്, ഏറ്റവും നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള ഒരു എന്താ പറയുക, വളമായിട്ടും ജൈവ വളമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ഇതേ. ഇനി ഇത് കിട്ടാത്തവർക്ക് ഓല അങ്ങനെയുള്ളതൊക്കെ എടുക്കുക കേട്ടോ. ഇതിൻ്റെ ചിലർ ഇതിൻ്റെ പാളയില്ലേ, കവുങ്ങിൻ്റെ പാളയാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടിയില്ലെങ്കിൽ കുറച്ച് പച്ചിലകളാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ ഇലയൊക്കെ കിട്ടുവാണെങ്കിൽ അതും ഉണങ്ങിയ പ്ലാവിൻ്റെ ഇല, ഇത് നമുക്ക് കമ്പോസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇട്ട് നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു പൈപ്പ് നടുക്ക് വെക്കുക. ഈ പൈപ്പ് വെച്ചതിന് ശേഷം നമുക്ക് കമുകിൻ്റെ ഓല കിട്ടുമായിരിക്കും. നല്ല ഉണങ്ങിയ ഓലകളാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് ഒടിച്ചൊടിച്ച് ഇതിന് ചുറ്റോട് ചുറ്റും വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ പച്ച ഓലകൾ, തെങ്ങിൻ്റെ ഒക്കെ പച്ചയോല കിട്ടും, അല്ലെങ്കിൽ തഴങ്ങാണെങ്കിലും കിട്ടുവാണെങ്കിൽ പച്ചയോലയാണെങ്കിലും വെച്ചാൽ മതി. കുറച്ച് കാലതാമസം വരുമെന്നേ ഉള്ളൂ അഴുകാൻ വേണ്ടി. ആ ഒരു ഓല ഇതിന് ചുറ്റോട് ചുറ്റും വെച്ചിട്ട് നടുഭാഗത്തായിട്ട് നമുക്ക് ചെടി നടേണ്ട ഭാഗത്ത് നമുക്ക് കമ്പോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിന് ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഈ പിന്നെ ഓലയൊന്ന് അടുങ്ങിയിരിക്കാൻ വേണ്ടി, ഒന്ന് താഴേക്ക് താന്നിരിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമേ ഞാൻ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ ചാണകപ്പൊടിയും ഒപ്പം കുറച്ച് മണ്ണുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഇതേ മണ്ണിരയൊക്കെയുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയും നല്ല ഫലഭൂഷ്ടിയായിട്ട് നമ്മൾ വളം ചേർത്ത മണ്ണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഏത് ചെടിയാണോ, ഏത് പ്ലാന്റ് ആണോ നമുക്ക് നടേണ്ടത്, ആ ഒരു പ്ലാന്റ് ഈ ഒരു ചെടിച്ചട്ടിയിലോട്ട് ഇറക്കി വെക്കുക. ഇതിപ്പോൾ നല്ലൊരു ചൈനീസ് ബോൾസത്തിൻ്റെയാണ്. ചൈനീസ് ബോൾസ് മാത്രമല്ല, നിങ്ങൾക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന റോസയാവട്ടെ, ബാക്കി ഏത് ചെടിയുമാകട്ടെ, ഈ ഒരു രീതിയിൽ നടുകയാണെങ്കിൽ, ഇനിയിപ്പോൾ പച്ചക്കറിയാണെങ്കിലും നമ്മൾ തൈകളും മുളപ്പിച്ചതിന് ശേഷം ഈ നടുഭാഗത്ത് ഇങ്ങനെ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നല്ല പച്ചക്കറികളും അതേപോലെ നല്ല ചെടികളും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു തണുപ്പിന് വേണ്ടി, തണുപ്പ് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു പച്ചില, ഇതിന് ഇത് ഞാൻ സാധാരണ നമ്മുടെ ശീമക്കുന്നയുടെ ഇലയാണ്, അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും പച്ചില ഒന്ന് ചെറുതായിട്ട് മുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് ഒട്ടും വെയിറ്റ് ഇല്ല, നമുക്ക് അനായാസം എടുത്തുകൊണ്ട് പോകാമെന്നാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.